നിങ്ങൾ മൂന്ന് പേരും കൂടെ പോയി ഇന്ന് രാത്രി അവനെ ശരിക്കൊന്ന് കാണണം. മനസ്സിലായോ? കേറ. ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ മറ്റെവിടെങ്കിലും കൊണ്ടുപോകുന്നത് അപകടമാണ്. ഒരുപാട് രക്തം പോയിട്ടുണ്ട് ഡോക്ടർ. എന്റെ രക്തം ഒന്ന് പരിശോധിക്കാം. എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നാട്ടിലെ അന്തസ്സും ആദർശമുള്ള ഒരു ചെറുപ്പക്കാരനായി കിടക്കുന്ന ബാലൻ, ബാലന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഡോക്ടർ. ദയവീത് എന്റെ രക്തം പറ്റുമെന്ന് ഒന്ന് വേഗം നോക്കൂ ഡോക്ടർ. തൽക്കാലത്തേക്ക് വേണ്ടത് കൊടുത്തു. എപ്പോഴായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കു കുട്ടി. നമ്മുടെ ബാലിനൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അപ്പോ പിന്നെ വരാം ഡോക്ടർ. എങ്ങനുണ്ട് കുട്ടി ബാലന്? ബോധം തെളിഞ്ഞോ? ഇല്ല. പിന്നെ ആർക്കായത്? ബോധം വരുമ്പോ. കരയാതിരിക്കൂ, നമ്മുടെ ബാലന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. രണ്ട് ദിവസത്തിനകം ബാലനെ ആക്രമിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച തെണ്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെയും തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കും. പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ? കുട്ടി വീട്ടിലേക്ക് വന്നോളൂ, പണം ഞാൻ തരാം. എന്നോട് കാശ് വാങ്ങിക്കുന്നതിൽ അപമാനമൊന്നും തോന്നണ്ട. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ ബാലൻ. കുട്ടിക്കറിയില്ലേ, അന്ന് റോഡ് വെട്ടിന്റെ കാര്യത്തിൽ ബാലൻ എതിർപ്പാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവന്മാരെ ഓടിച്ചു വിട്ടില്ലേ? ഒട്ടും അടിക്കണ്ട, വീട്ടിലേക്ക് വരണം. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയെ കണ്ടാ മതി. തരില്ലേ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുക. എന്തായാലും കാശിന് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നാളെ കാലത്ത് വരട്ടെ. അമ്പകൻ, ബാലിന്റെ ഭാര്യയല്ലേ? അതെ. ഇനി കയറി വരൂ. ബാലൻ ആശുപത്രിയിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇപ്പൊ കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് കയറിപ്പോരൂ. ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇങ്ങോട്ട് വരൂ. മുതല കൊണ്ടിറങ്ങാനുള്ള ഒരു പറഞ്ഞു വന്നേ പന്നെ. കറി കറി റൈറ്റ്. മുതലക്കൊണ്ട് യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷ് അറിയോ? എന്താ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കാണാനാ. വെറുതെ ഇവിടെ വീട്. എന്റെ വീടോ? ഇതിന്റെ പുറകിൽ തന്നെയാ? അല്ല, ദാമോദരൻ മാഷ്ടെ വീട്. ദാമോദരൻ മാഷ വീടോ? ഇന്ന് എന്താ ആഴ്ച? ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ച ആയിരുന്നു. കിളത്താൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ, ഇവിടെ ചെലവാക്കണ്ട കേട്ടോ. അല്ല ഞാൻ എന്ത്, ഞാൻ ഇവിടെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോദരൻ മാഷ് കാണാറുണ്ട്, ചായക്കടയൊക്കെയാണ്. അതുകൊണ്ട് ആഴ്ച ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇവിടുത്തെ മുറുക്കാങ്കണക്കാര് വരെ വില്ലന്മാരാണോ? എന്താ എന്താ എന്താ? അല്ല, ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ. അധികം ഒന്നുമില്ല,
ഒരു കിലോമീറ്റർ പോയാൽ അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട്. കൊല്ലന്മാരല്ല, വില്ലന്മാര്. ഏ ആരാ ദാമോര മാഷ്? ഞാനാ. ആരാ, മനസ്സിലായില്ലല്ലോ. ചായക്കട എന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മൂർക്കാൻ കട വറ്റ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടം? ഏ, ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ മാറി നിൽക്കാം. നിങ്ങൾ കഴിച്ചോളൂ, എല്ലാം കത്ത് കണ്ട. സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറൊന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറ് എസ് ഐ അല്ലേ? വില്ലന്മാർ കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, വന്നാട്ടെ, വന്നാട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ്. ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ പറ്റാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ. അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്ത നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്ത നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ, ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകങ്ങളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചുകെട്ടിക്കൊണ്ട് നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടി കൊല്ലാറുണ്ട്. ആ കോഴിച്ചോരെ കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, എപ്പോഴെങ്കിലും കോഴി കുറച്ച് തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസാവാദമില്ലല്ലേ? തിന്നുമ്പോഴും ഉണ്ട്, പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. സാറ് കിടക്കാൻ നോക്ക്. അക്രമികൾക്ക് കുടമടിക്കുന്ന പോലീസുകാർ രാജിവെച്ചൊഴിയുക. ബാലനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം അവസാനിപ്പിക്കുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം അവസാനിപ്പിക്കുക. ഒറ്റദണ്ഡികൾ മാത്രമായ രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തുക. ബാലനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം. ഹലോ, പോലീസ് സ്റ്റേഷൻ സാർ. നാഗാനം സാർ, പോലീസിനെതിരെ അത്തണ്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. 10-25 പേരുണ്ട്. ഇന്നത് നിസാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും. ആ, എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യണം. ശരി. നിന്റെ ഒരു ഓട്ടം, നിന്റെ ഒരു ചാന.
ഞങ്ങള് ജാഥ കാണാൻ നിന്നതാ. എസ് ഐ ആണെന്ന് പറയാ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് വേണോ പറയണോ? ഞാൻ എസ് ഐ ആണ്. എന്താ പുള്ളി എസ് ഐ ആണെന്ന് പറയാ? സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയ ജാഥയെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത്? പോലീസിന് ഇവർ തിരുവിളിച്ചു. അതിലെന്താ തെറ്റ്? ബാലിനെ ആക്രമിച്ചവരാരും നിങ്ങൾ അന്വേഷിച്ചോ? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? പാവപ്പെട്ട എന്റെ നാട്ടുകാരുടെ മേൽ കുതിര കയറാൻ പോലീസിനെ ഞാൻ അനുവദിക്കില്ല. എല്ലാരും വിട്ടേക്കണം. സാർ, അത് വിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇവരുടെ മേലധികാരികളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ചാർജ് എടുക്കാനിന്ന് എസ് ഐക്ക് ന്യൂമോണിയ ആണെന്ന് കേട്ടു. എസ് ഐ വന്നാലുടൻ വേണ്ടതുള്ള എടുക്കാം. ആര് തന്നെ വന്നാലും ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാരെയും വിടുകയല്ലേ? പോലീസിനെ ചീത്ത വിളിച്ചല്ലേ, കയ്യും കെട്ടി നോക്കിയിട്ടില്ല. എല്ലാരും പോണം. മനസ്സിലായില്ലല്ലോ, മുതലക്കുണ്ടുകാരനല്ല അല്ലേ? അതെ. അല്ല, അതെ, ഞാൻ വസൂരിക്ക് ഒത്തുവയ്ക്കാൻ വന്ന. അതിനോട് വസൂരി ഇല്ലല്ലോ. അല്ല, ചിലപ്പോ എവിടെയെങ്കിലും കാണാതിരിക്കും. ഞങ്ങൾ വരട്ടെ. പണിഷ്മെന്റ് എങ്ങും പണിഷ്മെന്റ്, അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് അന്നും ഇന്നും എന്നും മണ്ണിൽ പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ്.